അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് നേടിയ വൻ വിജയത്തിന് പിന്നാലെ ഒരു റഷ്യൻ ടെലിവിഷൻ ചാനൽ ട്രംപിന്റെ ഭാര്യയുടെ നഗ്നചിത്രങ്ങൾ സംപ്രേഷണം ചെയ്തിരിക്കുകയാണ്. റഷ്യ വൺ നെറ്റ്വർക്കിന്റെ 60 മിനിറ്റിൽ മെലാനിയ ട്രംപിന്റെ നഗ്നദൃശ്യങ്ങൾ വ്യക്തമായി സംപ്രേഷണം ചെയ്യുകയായിരുന്നു. റഷ്യൻ മീഡിയ മോണിറ്റർ ക്രിയേറ്റീവായ ജൂലിയ ഡേവിസ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എക്സിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചു വരാൻ മുൻ പ്രഥമ വനിത തയ്യാറെടുക്കുന്നുവെന്ന് അവതാരകൻ യോവ്ഗെനി പോപ്പോവ് പറഞ്ഞതിന് പിന്നാലെ മെലാനിയയുടെ നഗ്നചിത്രങ്ങൾ ഈ ചാനലിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. ജി ക്യു മാഗസിന് വേണ്ടി 2000 കാലഘട്ടത്തിൽ മെലാനിയ നടത്തിയ ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളാണ് ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ചത്. ഓരോ ചിത്രങ്ങളും സൂം ചെയ്ത് ചാനലിൽ പ്രദർശിപ്പിക്കുകയും അവതാരകൻ ആ സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 2000 ട്രംപിന്റെ ബോയിങ് 727 വിമാനത്തിൽ എടുത്തതാണ് മെലാനിയയുടെ നഗ്നചിത്രങ്ങളെന്ന് യു എസ് സൺ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ ടി വി ചാനലിന്റെ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. തീർത്തും ലജ്ജാകരമായ നടപടിയാണ് റഷ്യൻ ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പലരും എക്സിൽ പങ്കുവെക്കുന്ന കുറിപ്പുകളിൽ പറയുന്നുണ്ട്. മെലാനിയ ട്രംപിന്റെ നഗ്ന ഫോട്ടോഷൂട്ട് നേരത്തെയും ചർച്ചയായിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ സൗന്ദര്യം വിലമതിക്കാൻ കഴിയാത്തതാണ് എന്നായിരുന്നു ഇക്കാര്യത്തിൽ മെലാനിയയുടെ അന്നത്തെ പ്രതികരണം. ശരീരത്തെ നമ്മൾ ബഹുമാനിക്കണം. കലയെ സ്വയം പ്രകടിപ്പിക്കുന്നതിനുള്ള ശക്തമായ മാർഗമായി ശരീരത്തെ ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നും മെലാനിയ അന്ന് പറഞ്ഞിരുന്നു. ട്രംപ് ജയിച്ചാൽ പ്രഥമ വനിതയുടെ മുഴുനീള ഡ്യൂട്ടി ഏറ്റെടുക്കില്ലെന്നാണ് മെലാനിയ നേരത്തെ പറഞ്ഞിരുന്നത്. 18-കാരനായ തങ്ങളുടെ മകൻ ബാരൻ ട്രംപിനൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സർവകലാശാലയിൽ ബാരൻ വൈകാതെ പഠനത്തിന് ചേരുമെന്നാണ് സൂചന. അതിനാലാണ് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചതെന്നും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2017 ട്രംപ് പ്രസിഡന്റായതിനു പിന്നാലെ ബാരണിന്റെ പഠന കാര്യങ്ങൾക്കായി വൈറ്റ് ഹൌസിലേക്ക് താമസം മാറ്റുന്നത് മെലാനിയ വൈകിപ്പിച്ചിരുന്നു. ആ സമയത്ത് ട്രംപിന്റെ മൂത്ത മകളായ ഇവാൻകയാണ് വൈറ്റ് ഹൌസിലെ പ്രഥമ വനിതയുടെ ചുമതലകൾ നിർവഹിച്ചിരുന്നത്. ട്രംപിന്റെ മൂന്നാമത്തെ ഭാര്യയാണ് 54 വയസ്സുള്ള മെലാനിയ. ഇവാന മാർലെ മേപ്പിൾസ് എന്നിവരാണ് ട്രംപിന്റെ മുൻ ഭാര്യമാർ. ഈ ബന്ധങ്ങളിൽ നിന്നായി ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, ഇവാൻക, എറിക്, ടിഫാനി എന്നിങ്ങനെ 4 മക്കളാണ് ട്രംപിനുള്ളത്. സ്ലോവേനിയൻ വംശജയായ മെലാനിയ മോഡലിംഗിൽ കരിയർ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ന്യൂയോർക്കിലേക്ക് വന്നത്. 16 വയസ്സ് മുതൽ മോഡലിംഗ് ചെയ്യുന്ന അവർ സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ്, വാനിറ്റി ഫെയർ, വോഗ് തുടങ്ങിയ മാസികകൾക്ക് വേണ്ടി മോഡലായിട്ടുണ്ട്. 1998 മെലാനിയയും ട്രംപും കണ്ടുമുട്ടുന്നത്. 7 വർഷത്തിന് ശേഷം ഇരുവരും വിവാഹിതരായി. 2006 ഇവർക്കും ബാരൻ എന്ന മകനും ജനിച്ചു. റഷ്യൻ ചാനലുകൾ ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ സംപ്രേഷണം ചെയ്തത് ഡൊണാൾഡ് ട്രംപിനോടുള്ള വെറുപ്പ് പ്രകടമാക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്തരം വീഡിയോകൾ ചാനലിൽ വരുന്നതുകൊണ്ട് മെലാനിയയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വിവിധ മാധ്യമങ്ങൾക്ക് അവർ തന്നെ നേരത്തെ നൽകിയ വീഡിയോകൾ തന്നെയാണ് ഇതെല്ലാം.